രണ്ട് ബൗൾ മൈദ എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴികെ വേറെ ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. അരമണിക്കൂർ മാറ്റിവെക്കാം. പൂരിക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില. മുളകൊന്ന് വഴന്ന് വരുമ്പോൾ സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു മുട്ട ഇട്ട് കൊടുക്കാം. ഇനി മാവ് പൂരിയുടെ അളവിൽ പരത്തിയെടുക്കാം. പരത്തി വെച്ച മാവിൽ രണ്ട് സ്പൂൺ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലക്കൂട്ടൊന്നും വെളിയിൽ വരാത്ത രീതിയിൽ പയ്യെ പരത്തി കൊടുക്കാം. ചൂടായ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. തിളച്ച എണ്ണയിലേക്ക് പൂരിയിട്ട് പറത്തെടുക്കാം.